നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട്. NTC ഫിനാൻസ്. എടി എടി, ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ രാവിലെ ഓഫീസിൽ തന്നെ ഉണ്ട്. നീ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടോ? നീ കട്ട് ചെയ്യ്. അറിയാമല്ലോ, സെൻസർ ബോർഡിലെ ഉദ്യോഗസ്ഥനാണ് ഞാൻ. നീ കട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങ് കട്ട് ചെയ്യും. ആഹാ, അങ്ങനെ അങ്ങ് പറഞ്ഞ കാര്യമില്ലല്ലോ. എത്ര എത്ര സിനിമകൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നു. എവിടെ മാത്രം നീ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നില്ലല്ലോ. അരുൺ ജോൺസിന് മാസിടാ മാസിടാ, സിനിമാക്കാരിടയില് അരുൺ ജോൺസ് പരിരയ്ക്ക് മാസിടാ. സിനിമാക്കാർക്ക് കിട്ടുന്ന അത് അംഗീകാരവും പദവിയും എനിക്ക് കിട്ടുന്നടാ. അരുൺ ജോൺസ് മാസിടാ മാസിടാ. നിർത്ത, നിന്റെ പെപ്പരപ്പേ പെരപരപ്പേ. ഇതുപോലെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ സ്കിപ്പ് ചെയ്തെങ്കിലും കളയായിരുന്നു. ഇതിപ്പോ അതും പറ്റുന്നില്ലല്ലോ. വന്ന കാര്യം പറയടാ. കഴിഞ്ഞ 8 വർഷമായി മലയാള സിനിമ. മര്യാദക്ക് പറ സാറേ, കഴിഞ്ഞ 8 വർഷമായിട്ട് മലയാള സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പിൻപന്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പിൻപന്തിയില്? ഓ, എന്നെ എപ്പോഴും പിന്നിലേ നിർത്താറുള്ളൂ, അതുകൊണ്ടാണ് പിൻപന്തി. മുന്നിലായിരുന്നെങ്കിൽ മുൻപന്തി എന്ന് പറഞ്ഞു. അപ്പൊ കുഴിയിലിറങ്ങി നിൽക്കല്ലേ കേട്ടാ, കുഴിമന്തിയായി പോയത്. സാറേ ബാക്കി പറ. സാറേ, ഞാൻ ഈ റിവ്യൂവും ഈ ആർട്ടിസ്റ്റ് കായനേഷും ഞാൻ എന്റെ അച്ഛനും കൂടെ സിനിമയിൽ അഭിനയിച്ചു. തിയേറ്ററിൽ പോയി നോക്കിയപ്പോഴത്തേന് അച്ഛന്റെ സീന് മാത്രമേ ഉള്ളൂ, എന്റെ സീന് കാണാനില്ല. ചോദിച്ചു ഈ സെൻസർ ബോർഡാണ് ഈ സാധനം കട്ട് ചെയ്യുന്നത്. അതാണ് സാറേ ഞാൻ ചോദിക്കാൻ. എന്റെ സീൻ എന്തിനു സാറേ കട്ട് ചെയ്ത് കളഞ്ഞേ? ഏതായിരുന്നു പടം? വർഷങ്ങൾക്ക് മുമ്പ്. അയ്യോ, അന്ന് ഞാനല്ലായിരുന്നു കസേരയിൽ, മുരളി സാറായിരുന്നു. പുള്ളി റിട്ടയർ ആയി, അതിനുശേഷം ഞാൻ വന്നത്. ഞാൻ 6 മാസമായി വന്നിട്ട്. സാറേ, എന്റെ സിനിമയുടെ പേരാണ് വർഷങ്ങൾക്ക് മുമ്പ്. സിനിമയുടെ പേരായിരുന്നു? ശരി, വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ഒരു സൂപ്പർ ഹിറ്റ് മലയാള സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയല്ലേ. പക്ഷേ എന്റെ അച്ഛൻ വിട്ടില്ല. അയ്യോ, അതെന്ത് സംഭവം? അച്ഛൻ കേട്ടതിന്റെ പ്രശ്നമാണ്. അതായത് പടത്തിന്റെ പേര് ഭൂപടം എന്നായിരുന്നു. എന്റെ അച്ഛൻ കേട്ടത് ബ്ലൂ പടം എന്ന്. സ്വന്തം തന്നെ ഏതെങ്കിലും ബ്ലൂ പടത്തിൽ വിടുവോ? വിട്ടില്ല എന്നെ. അത് കഴിഞ്ഞ് ഞാൻ ഒരു തമിഴ് സിനിമയിൽ പോയി. തമിഴില് സൂപ്പർ ഹിറ്റ് സിനിമ പിന്നെ. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. അതെന്ത്? നടുവേനായി പോയി. എടാ, നീ മണ്ടനാണ്. എടാ, എത്ര നടുവേനാണെങ്കിലും അത് മറച്ചു വെച്ച് അഭിനയിച്ചുകൂടെ? അതൊരു തമിഴ് സിനിമയല്ലേ. അങ്ങനെ അഭിനയിക്കാൻ പറ്റൂലെന്ന്. അതെന്ത്? കാരണം സിനിമയുടെ പേര് കുനിഞ്ചെടു. ഈ സീനിൽ ഒരു 10-35 പ്രാവശ്യം ഞാൻ കുനിഞ്ഞ് ഓരോ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കണം. എനിക്ക് നടുവേനില്ല, എങ്ങനെ എടുക്കാൻ പറ്റും? നീ അഭിനയിച്ച ഈ വർഷങ്ങൾക്ക് മുമ്പെന്നുള്ള സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് നിന്റെ വേഷം എന്തായിരുന്നു? അതായത് കക്കൂസിനകത്ത് കയറി ലോഷൻ എടുത്ത് കുടിച്ചിട്ട് മരിക്കാതിരിക്കുന്ന വേഷം. അപ്പൊ കീടാണോ നിന്റെ വേഷം? നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഒരു കൂട്ടായി ഒപ്പമുണ്ട്. NTC ഫിനാൻസ്. ഞാൻ ആ സിനിമ കണ്ടായിരുന്നു. അതിനകത്ത് നിന്റെ വേഷം കട്ട് ചെയ്ത ഞാൻ പറഞ്ഞില്ല തന്നെ സാറേ. കണ്ടാ, സാറിന് തോന്നിയില്ലേ? അതാണ് എന്റെ സീൻ അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ ആർക്കും തോന്നൂല. ആ സിനിമ മൊത്തത്തിൽ കത്തിച്ച് കളയാനാണ് ഞാൻ പറഞ്ഞത്. എന്താണോ നിങ്ങൾക്ക് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്? സാർ അങ്ങനെ പറയരുത്. അതായത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ ചേർത്ത് ഞാൻ ഇല്ലായ്മയിൽ നിന്നാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് സിനിമയ്ക്ക് പേരും അങ്ങനെ തന്നെ ഇട്ടു. ഇല്ലായ്മ. ആ ഇല്ലായ്മ, ഇതല്ലേ നിന്റെ ഇല്ലായ്മ സിനിമ? ഇവിടെ ഇതല്ലേ നിന്റെ ഇല്ലായ്മ സിനിമ? എന്റെ അച്ഛ ഈ ഒരു ക്ലൈമാക്സ് സീനിൽ അച്ഛ അഭിനയിച്ചായിരുന്നു. അതായത് പാണ്ഡിലോറി അച്ഛന്റെ 2 കാലിൽ കൂടെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേന് ഞാൻ ഓടി വന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സീനുണ്ടായിരുന്നു. ആ സീന് സാർ എന്തിന് കട്ട് ചെയ്ത് കളഞ്ഞത്? നിന്റെ അച്ഛൻ കാലൊടിഞ്ഞ് കിടക്കുന്നു. അപ്പൊ സ്വന്തം മോൻ ഏതെങ്കിലും മോൻ അവിടെ വന്നിട്ട് സ്വന്തം അച്ഛന്റെ തലയിൽ അമൃതാഞ്ജം പുരട്ടി കൊടുക്കൂ. അതാണോ നിന്റെ ഫസ്റ്റ് എയ്ഡ്? അല്ല, അങ്ങനെയല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അച്ഛൻ ആ സീനിലാണ് കൈ നിന്നിട്ട് അഭിനയിച്ചത്. നിന്റെ അച്ഛൻ കൈ നിന്നിട്ട് അഭിനയിച്ച സമയത്ത് കാലിൽ നിന്നോട് അഭിനയിക്കുമായിരുന്നു. എന്തോന്ന്? ഒരു ജട്ടിയെങ്കിലും. അതുകൊണ്ടല്ലേ എനിക്ക് ആ സീന് കട്ട് ചെയ്ത് കളയേണ്ടി വന്നത്. സാർ അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് സംവിധായകന്റെ കടമയാണ്. സംവിധായകനെ മാത്രം ഒന്നും പറയല്ലേ. എന്ത്? ഈ സിനിമയുടെ സംവിധായകൻ ആരെന്ന് സാർ വിചാരി വെച്ചിരിക്കുന്നത്? ആരാണ്? അയ്യോ, രാജശേഖരൻ കല്ലായി. അവൻ കല്ലായിരിക്കുന്നതാണ് നല്ലത്. ഉയിരി പിടിഞ്ഞ മലയാള സിനിമ നശിപ്പിച്ചു കളയും. മലയാള സിനിമ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് എന്റെ ചോറാണ്. അങ്ങനെയാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ എന്റെയും ചോറ എന്നെ. അതെങ്ങനെ? ഞാൻ ഇന്നലെ കൂടെ ഷോർട്ട് ഫിലിം അഭിനയിച്ചല്ലേ ഉള്ളൂ. നീ എന്തിന് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോയത്? എനിക്ക് ഇന്നലെ ചോറ് കുറച്ച് മതിയായിരുന്നു. നിന്റെ ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, ആ ഷോർട്ട് ഫിലിം എങ്ങനെ സെൻസറിങ് ഒന്നൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അരിഞ്ഞ് കളഞ്ഞ അറിയാവോ? സാർ അരിയല്ലേ. എന്തായിരുന്നു നിന്റെ ഷോർട്ട് ഫിലിമിന്റെ കഥ? എന്തായിരുന്നു? അതായത് ബാലകൃഷ്ണൻ നായരുടെ വേദനയായിരുന്നു എന്റെ ഷോർട്ട് ഫിലിം. ഓ, അപ്പൊ ബാലകൃഷ്ണൻ നായരായിരുന്നല്ലേ എന്റെ നായകൻ? പ്രൊഡ്യൂസർ. പാവ എവിടെ വേദനിച്ച് കിടക്കുന്നു? ഇപ്പൊ പൈസ എല്ലാം പോയില്ലേ? നിന്റെ ആ ഷോർട്ട് ഫിലിമിന്റെ കഥയൊന്ന് പറ. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇങ്ങനെ ഓടുമ്പോഴത്തേന് അച്ഛൻ എന്നെ ബാക്കി നിന്ന് കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു സാറേ. അത് നിന്റെ സിനിമ കണ്ടോണ്ടായിരിക്കും. അല്ല, ഇതിലൊരു രംഗം പറഞ്ഞത് രംഗമായിരുന്നു. അതെന്താ നിന്റെ അച്ഛന്റെ വേഷം? എന്താണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ചില്ലറകാരല്ല, കോടീശ്വരൻ, അധോലോക നായകൻ, കോട്ട്, സൂട്ട്, കാലിലൊരു സ്ലിപ്പർ ചെരുപ്പ്. അതെന്തിനാ ഇപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞത്? പിന്നെ പറയൂലേ. എന്ത്? സിനിമ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് വേണം, ബഡ്ജറ്റ് ഉള്ള സിനിമയായിരിക്കണം. ആര് പറഞ്ഞു ബഡ്ജറ്റ് ഇല്ല എന്ന്? പിന്നെ പൂജയ്ക്ക് മാത്രം 3 ലക്ഷം രൂപ ചെലവായി. പൂജയ്ക്ക്
മാത്രം 300,000 രൂപ. അതെന്തിനു 300,000 രൂപ ചെലവായത്? പിന്നെ പൂജയ്ക്ക് ഒന്ന് പോറ്റിട്ട് കണങ്കാലിയോക്ക് തേങ്ങയുടെ തടിച്ച് ഞാൻ പോലും 9 ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നു കയറി. അത് പൊട്ടി. നിന്റെ ഈ സിനിമയ്ക്കകത്ത് ജിബ് ഉണ്ടായിരുന്ന ഉണ്ട് സംഭവം തന്നെ. ഈ ചായയും കടിയൊക്കെ ഇടക്കിടക്ക് ഇനി വാങ്ങിച്ചോണ്ടിരും. പാവം ചെറുക്കൻ എന്റെ വീണ്ടും എടുത്തോളെ, വൈകുന്നേരം ഒരു 500 കൊടുത്തങ്ങ് വിടും. നീ എന്താ നീ പറയണത്? മറ്റേ രാമന്റെ മോൻ ജിബു. എടാ രാമാണന്റെ മോൻ ജിബുവിന്റെ കാര്യമല്ല, പിന്നെ ജിബ് ജിമ്മി ജിബ് എന്നൊരു ക്യാമറ ഉണ്ട്, അതുണ്ടായിരുന്ന ഉണ്ട് സാറാ. ഷോട്ട് കണ്ടില്ലേ? അയ്യോ ഷോട്ടിലല്ല, ആ ഫ്രെയിമിൽ തന്നെ അതെല്ലാം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഒരു ക്യാമറമാൻ എന്ന് പറയുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അയ്യോ ക്യാമറമാൻ പറയല്ലേ, അതെന്ത്? അയ്യോ അടിയരും അടിക്കൂ. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിക്കുന്ന ടീമാണ് ദേഷ്യോ. ഒരു ദിവസം ഞാൻ പോയപ്പോഴും ഡയറക്ടറും ക്യാമറമാനും കൂടെ മാറി എന്തോ കുശു കുശാ സംസാരിക്കും. സംഭവം എന്തായാലും നമുക്ക് അറിയണമല്ലോ. ഞാൻ സൈഡ് വാരി ഇങ്ങനെ കേട്ടോണ്ടിരുന്നേ. അപ്പഴും ഇവര് പറയണ അടുത്ത സീന് നായികരെ കുളി സീനാണ് എടുക്കണത്. അപ്പൊ ക്യാമറ എവിടെ വെക്കണോ എന്ന് ചർച്ച. ഞാൻ അപ്പൊ തന്നെ വിളിച്ചു, അണ്ണ വേണം ഓരോടോ വെക്കണ്ട, നിങ്ങൾ സോപ്പോട്ടിക്കകത്ത് വെച്ചാൽ ആരും പിടിക്കൂല. ഏറ്റവും ലാസ്റ്റ് ഒരു പാട്ടിലാണ് ഇത് അവസാനിക്കുന്നത്. പക്ഷേ ഈ പാട്ടിന് മുമ്പ് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ആ ഡാൻസ് അടിപൊളിയായിരുന്നു. അല്ല എനിക്ക് മനസ്സിലായില്ലത്. ഇങ്ങനെ കാണിച്ചു തരാം. എടാ നിന്റെ ഇപ്പുറത്ത് ഇത് കണ്ട, ഇത് കണ്ട, കണ്ട ഈ ഡാൻസ് കണ്ട സാറേ. അത് ഡാൻസ് അല്ല, അതാണ് സ്റ്റണ്ട്. സ്റ്റണ്ട് സ്റ്റണ്ടായിരുന്നത്. ഓ സ്റ്റണ്ടായിരുന്നല്ലേ? ഓ സ്റ്റണ്ടായതുകൊണ്ടൊക്കെ നെഞ്ചിലൊക്കെ ചവിട്ടെടുത്തോണ്ടായിരിക്കും ഇങ്ങനെ മറിഞ്ഞ് 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 ഇങ്ങനെ പോണത്. അയ്യോ അത് ഡാൻസ്. ഡാൻസ് പിന്നെ സാർ മ്യൂട്ട് ചെയ്ത് കണ്ടോ? അത് നോക്കിയാണ് കണ്ട. എന്താ ഡാൻസ് ആയിരുന്നത്? മതി മതി, ഇതായിരുന്നു ഡാൻസ്. അപ്പൊ നിന്റെ സിനിമയില് പാട്ടെന്ന് പറഞ്ഞ സ്റ്റണ്ടും സ്റ്റണ്ടെന്ന് പറഞ്ഞ ഡാൻസ് അങ്ങനെ ആയിപ്പോയി. എടാ നീ കറക്റ്റ് ശരിക്കും പറഞ്ഞ റിവ്യൂ ചെയ്ത് നടക്കാനാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളത്. എടാ സിനിമ എന്ന് പറയുന്നത് അത്യാവശ്യം കലാബോധവും സെൻസും ഉള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നീ റിവ്യൂ ചെയ്ത് നടന്നാ മതി, അതാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളത്. സാറേ ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരിക്കുന്ന സാറേ, ആര്? അതായത് മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരി എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുന്നെന്ന്. കൊല്ലു സാറേ അവരെ. നീ ആ ലിഫ്റ്റ് ഇറങ്ങി താഴെ പോ. അയ്യോ ലിഫ്റ്റ് ഇതാണ്ട് താഴെ അവർ നിൽക്കുന്നു. സ്റ്റെപ്പ് ഇറങ്ങി പോ. സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ പറ്റില്ല സാറേ. അമ്മക്ക് വന്ന എന്നെ അടിക്കില്ല. എന്നെ എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടണം സാറേ, ഞാൻ മലയാള സിനിമ ചെയ്യൂല സാറേ. പ്ലീസ് ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു കയറിട്ടുന്ന അതി കൂടെ പിടിച്ചിറങ്ങും. മലയാള സിനിമയിൽ ആരാധകരുള്ള ഫാൻസ് ആൾക്കാർ കൊല്ലാൻ വരുമ്പോഴേക്കും ഭാഗവതമാക്കിയാൽ എന്റെ ദൈവമേ, മലയാള സിനിമയിൽ പല സീനുകളും ഞാൻ കട്ട് ചെയ്തു, എന്നാൽ ഇത് ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. എന്റെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് എവിടുന്ന് കട്ട് ചെയ്താ തുടങ്ങണ്ട? ആ കയറി അല്ല, ആ കയറ് വേണ്ടി വരും, അത് എടുത്തു വെച്ചോ. അയ്യോ രസമുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അങ്ങോട്ട് അല്ലേ പൊട്ടിച്ചിരിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാല്. എന്നാലും പഴയനേക്കാളൊക്കെ കുറച്ച് മെച്ചമായിട്ടുണ്ട്, ഒരു സമാധാനമായി. ബാക്കി ഇവർ പറയട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ പറയാം, കുറച്ച് പറയാനുണ്ട് എനിക്ക്. നന്നായിരുന്നു കേട്ടോ. പൊതുവെ നമ്മള് ഈ പൊതുസമൂഹം അത്ര കണ്ട് കണ്ടിട്ടില്ലാത്തതായ ഒരു പ്രദേശമാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ പഠനം തുടങ്ങുമ്പോഴും സർട്ടിഫിക്കറ്റ് കാണുന്നുണ്ടെങ്കിലും സെൻസറിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലും എല്ലാം ഈ സിനിമ ചെയ്ത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ആളുകൾക്ക് അപ്പുറം ആർക്കും അവിടെ എന്താ നടക്കുന്നതെന്നോ എങ്ങനെയാണെന്നൊന്നും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് നിങ്ങൾ എടുത്തതും കാണിച്ചതും, അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡിജിറ്റൽ സ്പേസിൽ നിന്നുള്ള കണ്ടന്റുകൾ എടുത്തുകൊണ്ടിരുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയാണല്ലോ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമ സിനിമയുടെ പേരുകള് അതിന്റെ കൗണ്ടറുകള് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈക്വൽ ഡിവൈഡഡ് ആയിരുന്നു, രണ്ടുപേർക്കും കൃത്യമായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവനെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പലരോടും, പക്ഷെ ഒന്നോട് പറഞ്ഞു, നീ ഡയലോഗ് പറയുമ്പോ കാലിന്റെ മുട്ട് വല്ലാതെ മടക്കുന്ന ഡയലോഗ് പറയുന്ന അങ്ങനെ വലിയ അമച്ചറായി പോകും നമ്മുടെ പ്ലേ. കാല് നിവർത്ത് എന്ന് തന്നെ പറയും, ഡയലോഗ് പറയുമ്പോൾ കാലിന് മുട്ടും മടക്കി വെച്ചിട്ട് നിവർന്ന് നിൽക്കുക, അങ്ങനെ വരുന്നൊരു പ്രോസസ്സ്. ഒരു വിഷ്വലി ഇത്തിരി അലമ്പായിട്ട് തോന്നി, നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. ഇതെങ്ങനെ കൊണ്ട് കെട്ടും എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിടത്ത് അതിനൊരു നല്ല ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായി കേട്ടോ, ഗംഭീരായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ആർക്കും വലിയ പരിചയമില്ലാത്ത സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഓഫീസിനകത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നു, അലമ്പ് ഷോർട്ട് ഫിലിം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. അത് നല്ലൊരു ക്ലൈമാക്സും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ആ സെൻസർ ബോർഡിന്റെ ഒരു ഒരു കാര്യമാണല്ലോ സീൻസ് കട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി. അപ്പൊ അത് തന്നെ ആ കയർ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ തന്നെ എൻഡ് ചെയ്തപ്പോ ത്രൂ ഔട്ട് അതെന്താ പറയുന്നത് ആ ഒരു വിഷയത്തിൽ ശരിക്കും നിൽക്കുന്ന പോലെ തോന്നി. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടി നല്ല രസമുണ്ടായിരുന്നു. ചിലതൊക്കെ ഞാൻ നല്ലപോലെ ചിരിച്ചു കേട്ടോ, നല്ലപോലെ ചിരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു, രസമുണ്ട്. അപ്പൊ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം അല്ലേ, എത്ര കിട്ടുന്ന അറിയാം. ടീം വെച്ച് താമസിപ്പിക്കണ്ട. മൂന്ന് പേരിൽ ഒരാൾ ഞാനാന്ന് മനസ്സിലായില്ലേ. എന്നോടത്ര ഉള്ളിത്തട്ടിയുള്ള ഒരു ചിരിയല്ല, ചിരിച്ചില്ല. എന്നിട്ട് പൈസ തരാൻ വേണ്ടി വരികയും ചെയ്യുന്നു. എല്ലാ രീതിയിലും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്റെ ജോലി ഇതായതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നു. അല്ല, നമുക്ക് കൊടുക്കാൻ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഒന്നുമില്ല, നമുക്ക് സങ്കടവും ഇല്ല. ഒരു വരുതി വേണ്ട അതിനൊക്കെ. രണ്ടുപേര് ചിരിച്ചു, 15,000 രൂപ. ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു രസം വേണ്ടേ അല്ലേ? അയ്യോ, ആ പോയ ആളെ വിളിച്ചിട്ടു. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു, ഒക്കെ നന്നായിരുന്നു കേട്ടോ. വെറുതെ ഞങ്ങളൊരു പ്ലേ ഇട്ടതാ. അപ്പൊ ഓക്കെ, ബാക്കി 35 കൂടെ കൂടി പോയോ? ഇല്ലല്ലോ. അപ്പൊ okay.